സമൂഹത്തിലെ സാധാരണ കുടുംബങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് മെച്ചപ്പെട്ട വിദ്യാഭ്യാസം നൽകുകയാണ് സർക്കാർ ലക്ഷ്യം വയ്ക്കുന്നതെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി വിനു. എലപ്പാറ പഞ്ചായത്ത് യു പി സ്കൂളിലെ സ്റ്റാർസ് മോഡൽ പ്രീ പ്രൈമറിയുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സർക്കാർ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് എല്ലാ ഭാഷയിലും പ്രാവീണ്യം നൽകി അവരെ മികവിലേക്ക് ഉയർത്താനാണ് സർക്കാർ ലക്ഷ്യം വെക്കുന്നത്. ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം നൽകാനാണ് സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യം വർദ്ധിപ്പിക്കുന്നതെന്നും കെ ടി ബിനു പറഞ്ഞു. നിലവിലുള്ള സംസ്ഥാന ഗവൺമെന്റ് കോടിക്കണക്കിന് രൂപയാണ് സർക്കാർ സ്കൂളുകളെ അടിമുടി നവീകരിക്കുന്നതിന് വേണ്ടി ചെലവാക്കിക്കൊണ്ടിരിക്കുന്നത്. ഒട്ടേറെ മാറ്റങ്ങൾ കേരളത്തിലെ സ്കൂളുകളിൽ കൊണ്ടുവരുവാൻ സംസ്ഥാന ഗവൺമെന്റ് ഏലപ്പാറ സർക്കാർ യു പി സ്കൂളിൽ ആരംഭിച്ച സ്റ്റാർ പ്രീ പ്രൈമറി ക്ലാസിന്റെയും സ്കൂളിന്റെ 71-ാമത് വാർഷികവും കമ്പ്യൂട്ടർ ലാബിന്റെ ഉദ്ഘാടനവും സംയുക്തമാണ് സംഘടിപ്പിച്ചത്. സമഗ്ര ശിക്ഷ കേരള 10 ലക്ഷം രൂപയാണ് ഇതിനായി വകയിരുത്തി നൽകിയത്. കുട്ടികളുടെ മാനസികവും ശാരീരികവുമായ വികസനത്തിനുതകുന്ന ആധുനിക രീതിയിലുള്ള സജ്ജീകരണങ്ങളാണ് സ്കൂളിൽ ഒരുക്കിയിട്ടുള്ളത്. കൂടുതൽ കുട്ടികളെ സർക്കാർ സ്കൂളിലേക്ക് ആകർഷിക്കുകയാണ് ലക്ഷ്യം വെക്കുന്നത്. 2 ദിവസങ്ങളിലായാണ് വാർഷിക പരിപാടി സംഘടിപ്പിച്ചത്. ഉദ്ഘാടന യോഗത്തിൽ ഏലപ്പാറ പഞ്ചായത്ത് പ്രസിഡന്റ് നിത്യ എഡ്വിൻ അധ്യക്ഷയായിരുന്നു. പീരിമേട് എഇഒ എം രമേശ്, പീരിമേട് ബി പി ഒ അനീഷ് തങ്കപ്പൻ, ഹെഡ് മാസ്റ്റർ എൽ ശങ്കിലി, എസ് എസ് ആര്യലക്ഷ്മി, അഴുത ബ്ലോക്ക് പഞ്ചായത്തംഗം അഫിൻ ആൽബർട്ട്, പഞ്ചായത്തംഗം ബിജു ഗോപാലൻ, അജിത് ദിവാകരൻ, പി ടി എ പ്രസിഡന്റ് കെ പി വിജയൻ, ഷെർലി തോമസ്, ജി അൽഫോൻസ എന്നിവർ സംസാരിച്ചു. ഉദ്ഘാടനത്തിന് ശേഷം കുട്ടികളുടെ വിവിധ കലാപരിപാടികളും നടന്നു. ന്യൂസ് ബ്യൂറോ ഏലപ്പാറ.